നിങ്ങളുടെ വീട്ടിലുള്ള സ്വന്തം മക്കളൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇറങ്ങുന്ന ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയ താടി തുപ്പ്യം വെച്ചിട്ട് വാദന വന്നിട്ടൊന്നുമില്ല, കാര്യമില്ല നിങ്ങളെ. നിങ്ങൾ കൊടുക്കുന്ന പൈസയിലല്ല അവരൊക്കെ വസ്ത്രം വാങ്ങുക. നിങ്ങളല്ലേ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്? സ്വന്തം വീട്ടിലുള്ള മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? താടി മീശക്കൻ പഠിച്ചിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടി. അള്ളാഹു നമ്മൾക്ക് നൽകിയ ഉത്തരവാദിത്തമാണ് ഈ മക്കൾ എന്ന ബോധം ഉണ്ടാവണം. നിങ്ങളുടെ കയ്യിൽ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് മക്കൾ. ഇവിടെ ഇരിക്കുന്ന മക്കളുള്ള എല്ലാ രക്ഷിതാക്കളും എഴുതി വെച്ചു, ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ തന്നാൽ ഞാൻ വാദ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇതെന്റെ കയ്യിൽ സേഫായി നിങ്ങൾ തിരിച്ചു തരണം. അതിനു പകരം ഇതിന്റെ ഡിസ്പ്ലേ പൊട്ടി, ഇതിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടി, എന്നിട്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാൽ നഷ്ടപരിഹാരം തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് ഞാൻ നിങ്ങളോട് സൂക്ഷിക്കാൻ തന്നതാണ്, നിങ്ങളത് ഏറ്റെടുത്തതാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ഞാൻ സൂക്ഷിച്ചോളാം. എന്നാൽ വാദ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എങ്ങനെയാണോ ഞാൻ തന്നത് അതേപോലെ എനിക്ക് തിരിച്ചു തരേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അല്ലേ? അല്ലേ, ഇനി ഒരാൾ എനിക്ക് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിച്ചു തന്നാലോ, ഡിസ്പ്ലേ ഒക്കെ പൊട്ടിച്ചു തന്നാലോ. ഉദാഹരണം, വേറെ ഉദാഹരണം പറയാം. നിങ്ങളുടെ ഉറൂസിന് ഞാൻ എന്റെ വണ്ടിയിൽ വാദന വന്നു, വോളണ്ടിയേഴ്സ് പറഞ്ഞു നിങ്ങളുടെ ഇവിടെ വണ്ടി വെച്ചോളുന്നോ, എന്റെ വണ്ടി ഇവിടെ വെച്ചോളുന്നോ. ഞാൻ വാദ കഴിഞ്ഞ് പോകുമ്പോ വണ്ടി ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്, ആരാ ഉത്തരവാദി? ആരാ ഉത്തരവാദി? ഉറൂസ് കമ്മിറ്റി ഉത്തരവാദിയാണ്. നിങ്ങൾ ശരിയാക്കി തരണം, നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണത്, നിങ്ങൾ ഏറ്റെടുത്തൊരു വിഷയമാണ്. നിങ്ങളതിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങളത് ശരിയാക്കി തരണം. അതേപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോണും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതേപോലെ അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതലാണ് നമ്മുടെ മക്കൾ. അല്ലാഹു തആല സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എങ്ങനെയാ നിങ്ങൾക്ക് മക്കളെ തന്നത്? അല്ലാഹു നിങ്ങൾക്ക് എങ്ങനെയാ മക്കളെ തന്നത്? നിങ്ങൾ പറ, എങ്ങനെയാ തന്നത്? നിങ്ങൾക്ക് മക്കളെ കിട്ടുമ്പോ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താണ്? സ്വർഗക്കാരനാണോ നരകക്കാരനാണോ? എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ജനിച്ചു വീഴുമ്പോ ആ മക്കൾ നരകക്കാരനാണോ സ്വർഗക്കാരനാണോ? എന്തെങ്കിലും ഉണ്ടാത്ത സ്വർഗക്കാരനല്ലേ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാവരും ജനിക്കുന്നത് സ്വർഗക്കാരനായിട്ടാണ്. അഥവാ ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അല്ലാഹു മക്കളെ നൽകിയത് സ്വർഗക്കാരനായിട്ടാണ്. ഇനി നിങ്ങൾ മരിക്കുന്ന സമയം ഈ മക്കൾ നരകക്കാരനായാൽ ഉത്തരവാദി നിങ്ങളാണ്. അല്ലാഹു നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ മരിക്കുമ്പോൾ വലദൻ സ്വാലിഹൻ തറക, നിങ്ങളുടെ മക്കളെ സ്വർഗക്കാരനാക്കി മരിക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാ. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളും സ്വർഗക്കാരനാവണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങളെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ പള്ളിയിൽ വന്നിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗക്കാരനായി ഏൽപ്പിച്ച മക്കളെ നരകക്കാരനാവാൻ കാരണക്കാർ നിങ്ങളെങ്കിൽ നിങ്ങളുടെ തസ്ബീഹ് മാലയോടുകൂടെ അല്ലാഹു നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് കുറെ ഓവറായിട്ട് അങ്ങോട്ട് പ്രേമ മക്കളോട് സ്നേഹിച്ചിട്ട് താലോലിച്ചിട്ട് വഷളാക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്കാണ് പ്രശ്നം. അല്ലാഹു പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. അതുമാത്രമല്ല, ഇന്നമിന്നസുവാജിക്കും വഔലാദിക്കും അദുവല്ലക്കും, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ ശത്രുവാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ശത്രുവാകും, ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ശത്രുവാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശത്രുവാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. മക്കൾ ശത്രുവാകും. ഏതാ ഈ മക്കൾ കൊതുക് കടിക്കാൻ പോലും നമ്മൾ അനുവദിച്ചില്ല അല്ലേ? മക്കൾ ചെറുപ്പത്തിൽ 4-5 വയസ്സ് വരെ കൊതുകിനെ പോലും മക്കളെ തൊടാൻ നമ്മൾ വിട്ടിട്ടില്ല. പാറക്കല്ലിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്ന ഒരു വിഭാഗം രാക്ഷസന്മാരുണ്ട്, അവരെ വിട്ടേക്ക്. അവരെ കുറിച്ചല്ല, മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ ചർച്ച. മനുഷ്യന്മാര് സ്വന്തം നൊന്ത് പെറ്റ കുഞ്ഞിന് കൊതുക് കടിക്കാൻ പോലും അനുവദിക്കൂല, ഉറുമ്പരിക്കാൻ അനുവദിക്കൂല. അവരുറങ്ങാതെ നമ്മൾ ഉറങ്ങൂല. തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും ഉണരാത്ത ഉമ്മമാർ കുഞ്ഞൊന്ന് തൊണ്ട എനക്കിയാൽ ചാടി എണീക്കും കുഞ്ഞിനെ നോക്കാൻ. അല്ലേ, ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവൂല,
ജീവിതത്തിൽ. എന്നാൽ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞൊന്നിങ്ങനെ അനങ്ങിയാൽ, ഒന്ന് വച്ചാൽ ചാടി എണീക്കുന്നു, തന്റെ കുഞ്ഞിന് വല്ലതും സംഭവിച്ചോ എന്ന് നോക്കുന്നു. ഇത്രത്തോളം സ്നേഹത്തോടെ, ഇത്രത്തോളം പരിപാലിച്ച് സ്നേഹത്തോടെ നോക്കി വളർത്തിയ ഈ മക്കൾ നമ്മുടെ ശത്രുവായി മാറിയാൽ നിങ്ങളെ ആലോചിച്ചു നോക്ക് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇവര് നാളെ അല്ലാഹുവിനോട് പറയുന്ന രഹസ്യം, അല്ലാഹുവിനോട് പറയുന്ന വിഷയം ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നുണ്ട്, ലാ അദ്ഖുലുന്നാര ഹത്താ യദ്ഖുല അബി മിൻ ഖബലി, എന്റെ ഉമ്മ എന്റെ ഉപ്പ നരകത്തിൽ പ്രവേശിക്കാതെ ഒരിക്കലും ഞാൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് അല്ലാഹുവിനോട് മക്കൾ പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങളെങ്ങനെ നല്ല സന്തോഷിച്ച് കാലും കാലും കേട്ടിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ, അപ്പോഴാണ് മക്കളാണെങ്കിൽ രക്ഷപ്പെടാനുള്ളൊരു വഴിയില്ല, ജീവിതത്തിലൊരു നന്മയും ചെയ്തിട്ടില്ല. അപ്പൊ ഇവർ രക്ഷപ്പെടാനുള്ള പല വഴിയും ആലോചിച്ച് നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരാം, മാതാപിതാക്കളുടെ തലയിലിട്ടാ രക്ഷപ്പെടാൻ കഴിയും. കാരണം അള്ളാഹുവിനോട് പറയാം, ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ദുനിയാവിൽ വരെ മാതാപിതാക്കളെ കുറ്റം പറയുന്ന മക്കളുണ്ട്, അഥവാ എന്നെ എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല, എന്നെ എന്റെ മാതാപിതാക്കൾ നിസ്കരിപ്പിച്ചിട്ടില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്ത ഒരാൾക്ക് ഒരു ശിക്ഷയും ദുനിയാവിലില്ല, ഉണ്ടോ? നിസ്കരിക്കാത്ത ഒരാൾക്ക് ദുനിയാവിൽ ഒരു ശിക്ഷയില്ല, ഒരു പ്രശ്നവുമില്ല നിസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ. എന്നിട്ട് പോലും അവർക്കൊരു പക്വതയും പ്രായവും ഒക്കെ എത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരുമ്പോൾ അവർ പറയും, എന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നിസ്കരിപ്പിച്ചിട്ടില്ല എന്ന് ദുനിയാവിൽ പറയുമെങ്കിൽ, നാളെ ഉമ്മയെ കാണുമ്പോൾ, ഉപ്പയെ കാണുമ്പോൾ, ഭാര്യയെ ഭർത്താവിനെ മക്കളെ, ആരും മൈൻഡ് ചെയ്യാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് താല്പര്യത്തോടെ ഓടുന്ന സമയത്താണ് ഓർമ്മ വരുന്നത്, ഉമ്മയുടെയും ഉപ്പയുടെയും തലയിലിട്ട് രക്ഷപ്പെട്ടാലോ. അങ്ങനെയാണ് അള്ളാഹുവിനെ സമീപിക്കുന്നത്. അള്ളാഹുവേ, എന്റെ മാതാപിതാക്കൾ എന്നെ നന്നാക്കിയില്ല, അവരെന്നെ പഠിപ്പിച്ചില്ല, അവരെന്നെ നിസ്കരിപ്പിച്ചില്ല, അവരെ പഠിപ്പിക്കാതെ ഞാൻ എങ്ങനെ നിസ്കരിക്കും, അവരെ നിസ്കരിപ്പിക്കാതെ ഞാൻ എങ്ങനെ നിസ്കരിക്കും, അവരെന്നെ പഠിപ്പിക്കാതെ ഞാൻ എങ്ങനെ ഖുർആൻ ഓതും. അതുകൊണ്ട് എന്റെ പരാജയത്തിന്റെ ഉത്തരവാദി എന്റെ മാതാപിതാക്കളാണ്, അവര് നരകത്തിൽ കിടക്കാതെ ഞാൻ ഒരിക്കലും കിടക്കൂല എന്ന് പറയുമ്പോ അള്ളാഹു തആല മാതാപിതാക്കളെ പരിശോധിച്ച് നിങ്ങളുടെ ഭാഗത്ത് അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നേരെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് ഈ പരിശുദ്ധമായ ആയത്തിന്റെയും ഹദീസിന്റെയും താല്പര്യം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വന്തം മക്കൾ ശത്രുവാണെന്ന് അള്ളാഹു പറഞ്ഞത് വെറുതെയല്ല. ഈ മക്കളൊക്കെ സ്വർഗത്തിൽ കിടക്കും തോന്നുന്നുണ്ടോ? മുട്ടുവരെ പാൻറും ധരിച്ച് നടക്കുന്ന പെൺകുട്ടികള്, മുട്ടുവരെ ഔറത്ത് വെളിവായതിന്റെ പേരിലാ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടത് ആദം ബിബിയും ഹവ്വാ ബിബിയും. ആ ജീവനാന്ത കാലം ഔറത്തും വെളിവാക്കി നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ നാളെ സ്വർഗത്തിലെത്തുക. പിന്നെ കുറച്ച് വയസ്സന്മാരായ ഉമ്മമാരുണ്ട്, കയ്യറയിടും, മുഖവും മറക്കും, കാലറയിടും. ഓ, എന്തോ ഒരു സൂക്ഷ്മത! ഈ വയസ്സന്മാരായ ഉമ്മമാരൊക്കെ എന്തിനാ ഈ കയ്യറിടുന്നത്? നിങ്ങൾ എന്തിനാ ഈ മുഖം മറക്കുന്നത്? നിങ്ങൾ മുഖം മറിച്ചില്ല, നിങ്ങൾ ആരെ ഇപ്പൊ നോക്കാൻ നിൽക്കുക? ഈ വയസ്സന്മാരൊക്കെ ആരാ നോക്കുക? നിങ്ങൾ ഇട്ടില്ലേലും കുഴപ്പമില്ല, നിങ്ങളുടെ മക്കളിടട്ടെ. 17 മുതൽ 40 വയസ്സ് വരെയുള്ള യൗവനകാലത്തുള്ള പെൺകുട്ടികളിടട്ടെ. നിങ്ങളിങ്ങനെ യൗവനകാലത്ത് അടിച്ചു പൊളിച്ചൊരു 60-65 വയസ്സാകുമ്പോ ആരും നോക്കാത്ത കാലം മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞു, കൈയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, കണ്ണൊക്കെ ഇറങ്ങി, ചുണ്ടൊക്കെ എത്ര ലിപ്സ് കിട്ടാലും നടക്കുന്നില്ല, ഫൗണ്ടേഷനെ കിട്ടാ പകുതി ഇങ്ങനെ മാറി മാറി നിൽക്കാണ്. പിന്നെ നിങ്ങള് മുഖം മറിച്ച് നടന്നിട്ട് എന്താ കാര്യം? ആരാ നിങ്ങൾ നോക്കുക? സ്വന്തം മക്കളെ പഠിപ്പിക്കും. 15 വയസ്സ് മുതൽ 40 വരെയുള്ള യുവതികളെ കണ്ടാൽ ആളുകൾക്ക് വികാരം തോന്നുന്ന, കണ്ടാൽ ആളുകൾക്ക് താല്പര്യം തോന്നുന്ന പ്രായമെത്തിയ പെൺകുട്ടികളെ ഔറത്ത് മറച്ചു നടക്കാൻ എന്റെ ഉമ്മമാരെ നിങ്ങളൊന്ന് പരിശ്രമിക്കുക. നിങ്ങൾക്ക് അല്ലാഹു ആ മക്കളെ തന്നത് സ്വർഗക്കാരായിട്ടാണ്, സ്വർഗക്കാരാക്കിയിട്ട് തിരിച്ചു കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ അല്ലാഹു നരകം നൽകും. സ്വർഗക്കാരാക്കിയിട്ട് തിരിച്ചു കൊടുത്തേക്കണം, ഇല്ലെങ്കിലോ മാമിൻ അബദിയസ്തറഈഹില്ലാ. അല്ലാഹു ചില ആളുകൾക്ക് അധികാരം നൽകി, അഥവാ മാതാപിതാക്കൾക്ക് അല്ലാഹു മക്കളെ നൽകി. എങ്ങനെയാ മക്കളെ നൽകിയത്? സ്വർഗക്കാരായിട്ടാണ് അല്ലാഹു മക്കളെ നൽകിയത്. യമൂതു യൗമ യമൂത്, എന്നിട്ട് ഈ മാതാപിതാക്കൾ മരിക്കുന്ന സമയം, വഹുവ ഗാശുൽ റഈയതിഹി, സ്വന്തം മക്കളെ
സ്വർഗക്കാരായി അള്ളാഹു തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ കഴിയാതെ, സ്വർഗക്കാരാക്കാൻ കഴിയാതെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. സ്വർഗം ഹറാമാണ്. മാതാപിതാക്കൾ മക്കളെ കിട്ടി മരണസമയത്ത് മക്കള് സ്വാലിഹല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഹറാമാണ്. അത് നിങ്ങളുടെ അശ്രദ്ധ കാരണത്താലാണെങ്കിൽ മാത്രം. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഫോണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മനുഷ്യൻ, അയാൾ നല്ല സൂക്ഷ്മതമായി മൊബൈൽ ഫോണ് പോക്കറ്റിൽ വെച്ചിട്ടിങ്ങനെ ഭയങ്കര സൂക്ഷ്മതയോടെ ഇരിക്കുകയാണ്. അപ്പൊ നാലഞ്ച് ചെറുപ്പക്കാർ വന്ന് അയാളെ നാല് അടിച്ച് പൊട്ടിച്ച് ഫോണും കൊണ്ടുപോയി. അയാൾ ഉത്തരവാദിയല്ല, കാരണം അയാൾക്ക് കഴിയുന്നത് പോലെ അയാൾ സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തു വന്നതിൽ നിന്ന് അയാൾ ഉത്തരവാദിയല്ല. അപ്പോ എന്താണ്, അയാൾ അശ്രദ്ധയല്ല, അയാൾ സൂക്ഷിച്ചിട്ടുണ്ട്, അശ്രദ്ധയല്ല. അയാളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാൽ അയാൾ ഉത്തരവാദിയാണ്. വേറെ നാലഞ്ചാളുകൾ വന്ന് അടിച്ച് പൂസാക്കി അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ അടിച്ചു മാറ്റിപ്പോയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അശ്രദ്ധയല്ല. അതേപോലെ നമ്മുടെ അശ്രദ്ധയോടുകൂടിയാണ്, അഥവാ നമ്മൾ തീരെ ശ്രദ്ധിച്ചില്ല, മക്കളുടെ പഠനം ശ്രദ്ധിച്ചില്ല, മക്കളുടെ കോളേജ് ശ്രദ്ധിച്ചില്ല, മക്കളുടെ മദ്രസ ശ്രദ്ധിച്ചില്ല. ഈ ഒരു പോരായ്മ, ഈ ഒരു അശ്രദ്ധ, ഈ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ അള്ളാഹു നരകം ഹറാമാക്കും. നമ്മൾ കഠിനാധ്വാനം ചെയ്തു, പഠിപ്പിക്കാനുള്ള വഴികളെല്ലാം ആലോചിച്ചു, അവരുടെ കോളേജും യാത്രയും വസ്ത്രവും ഡ്രസ്സും എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ഹലാലായത് വാങ്ങിച്ചു കൊടുത്തു, എന്നിട്ടും ഒരു പെണ്ണോ ഒരാണോ വഴിപിഴച്ചാൽ മാതാപിതാക്കളെ നിങ്ങൾ ഉത്തരവാദിയല്ല. അള്ളാഹു പരിശോധിച്ചിട്ടാ സ്വർഗവും നരകവും നൽകുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്, നിങ്ങൾ സേഫാണ്. പിന്നെ അവരും അള്ളാഹു ആയിക്കോളൂ.